ഓഗസ്റ്റ് 7 ഇന്ന് സഭ അനുസ്മരിക്കുന്ന വിശുദ്ധൻ വിശുദ്ധ കജറ്റൻ. ഇറ്റലിയിലെ ലൊംബാർഡിയിൽ വിൻചെസ എന്ന പ്രദേശത്ത് ഒരു കുലീന കുടുംബത്തിൽ ഭക്തരായ മാതാപിതാക്കന്മാരിൽ നിന്ന് കജറ്റൻ ജനിച്ചു. ഭക്തയായ മാതാവ് മകനെ കന്യകാംബികയുടെ സംരക്ഷണത്തിൽ ഏൽപ്പിച്ചു. കുട്ടി വളർന്നു വന്നപ്പോൾ ഈശോയുടെ എളിമയും ശാന്തതയും അനുസരണയും പാലിക്കുന്നതിൽ അത്യുത്സുകനായി കാണപ്പെട്ടു. ദൈവത്തിലേക്ക് ഉയരാത്ത സംഭാഷണം കജറ്റൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ദീർഘമായ ഭക്താഭ്യാസങ്ങളും പ്രാർത്ഥനയും അദ്ദേഹത്തിന് എത്രയും പ്രിയങ്കരമായിരുന്നു. 36-ാമത്തെ വയസ്സിൽ വൈദികനായി റോമൻ കൂരിയായി കുറേ നാൾ ജോലി ചെയ്തു. പിന്നീട് സ്വദേശത്തേക്ക് മടങ്ങി. 42-ാമത്തെ വയസ്സിൽ മാറാരോഗികൾക്കായി ഫാദർ കജറ്റൻ ഒരാശുപത്രി ആരംഭിച്ചു. വൈദിക ജീവിത നവീകരണത്തെ ഉദ്ദേശിച്ച് അദ്ദേഹം തിയറ്റൻസ് എന്നറിയപ്പെടുന്ന സന്യാസ സഭ ആരംഭിച്ചു. അവർ സുവിശേഷം പ്രസംഗിക്കുന്നതിലും കൂതാശകൾ കൈകാര്യം ചെയ്യുന്നതിലും അതീവ ഔത്സുക്യം പ്രദർശിപ്പിച്ചിരുന്നു. കാൽവിൻ്റെ പാഷണ്ഡതയെ പ്രതിരോധിക്കുവാൻ 40 മണി ആരാധന ആദ്യം ആരംഭിച്ചത് വിശുദ്ധ കജറ്റനാണ്. ദൈവമാതാവിനോട് ഫാദർ കജറ്റന് വളരെ ഭക്തിയുണ്ടായിരുന്നു. അതിന് സമ്മാനമായി ഒരു ക്രിസ്തുമസിൻ്റെ തലേദിവസം അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ ദൈവമാതാവ് ഉണ്ണീശോയെ വച്ചുകൊടുക്കുകയുണ്ടായി. ബൂർബന്റെ നേതൃത്വത്തിൽ ജർമ്മൻകാർ റോം ആക്രമിച്ചപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമുണ്ടാകുമെന്ന് കരുതി അത് പിടിച്ചെടുക്കുവാൻ അദ്ദേഹത്തെ കഠിനമായി മർദ്ദിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ സമ്പത്തൊക്കെയും ദരിദ്രർക്ക് പണ്ടേ കൊടുത്തു കഴിഞ്ഞിരുന്നു. 1530 വെനീസിൽ പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ കജറ്റൻ ത്യാഗപൂർവകമായ സേവനം ചെയ്തു. അതിനു പുറമെ വെറോണയിലും നേപ്പിൾസിലും തിയറ്റീൻ സഭ ശാഖാമന്ദിരങ്ങൾ തുറന്ന് ആ രണ്ട് പട്ടണങ്ങൾക്കും അദ്ദേഹം വിശിഷ്ട സേവനം ചെയ്തിട്ടുണ്ട്. രണ്ട് സ്ഥലത്തും അദ്ദേഹം സുപ്പീരിയറായിരുന്നു. മൃതികരമായ രോഗത്തിന് അധീനനായപ്പോൾ അദ്ദേഹം കടുത്ത ഒരു പലകയിൽ തന്നെ കിടത്തണമെന്ന് ആവശ്യപ്പെട്ടു. കുരിശിൽ മരിച്ച ദിവ്യരക്ഷകനെ അനുകരിക്കാനാണ് അദ്ദേഹം ഇങ്ങനെ ആവശ്യപ്പെട്ടത്. അവസാനം വെറും തറയിൽ ഒരു ചാക്ക് വിരിച്ച് അദ്ദേഹത്തെ കിടത്തി. അവിടെ കിടക്കുമ്പോൾ ദൈവമാതാവിനെ പ്രഭാപൂരിതയായി കണ്ടു. അദ്ദേഹം പ്രാർത്ഥിച്ചു, നാഥേ എന്നെ ആശീർവദിക്കണമേ. കന്യകാംബിക പ്രതിവചിച്ചു, കജറ്റൻ എൻ്റെ മകൻ്റെ ആശീർവാദം സ്വീകരിക്കുക. നിന്റെ സ്നേഹത്തിൻ്റെ ആത്മാർത്ഥതയ്ക്ക് സമ്മാനമായി നിന്നെ സ്വർഗത്തിലേക്ക് ആനയിക്കുവാൻ ഇതാ ഞാൻ ഇവിടെയുണ്ട്. 1547 ഓഗസ്റ്റ് 7-ാം തീയതി അദ്ദേഹം ദിവംഗതനായി.